ഇടയ്ക്കൊന്ന് നിന്നുപോയി. എൻ്റെ കുഴപ്പം കൊണ്ടല്ല, എന്തോ സാങ്കേതിക തകരാറാണ്. അപ്പോൾ അതെല്ലാവർക്കും കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം ഇങ്ങനെ വെള്ളക്കെട്ടുകൾ അവർ ഓരോരുത്തർ വാങ്ങിച്ചവരൊക്കെല്ലാം വെള്ളക്കെട്ട് അങ്ങ് വളച്ചെടുത്ത് അവിടെ എല്ലാം ഉപ്പുവെള്ളം കയറ്റി മത്സ്യം പിടിക്കുന്നതാണ്. ഉണ്ടോ, കാടാണ്, ഇത് കെ ആർ ഗൗരിയമ്മയുടെ സ്ഥലമാണ്. പക്ഷേ ഒന്നും ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ്. തെങ്ങുകൾ നിറയുണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റ അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അന്ധകാരനഗിരിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, അതെ, ഇതായത് ഗേറ്റ്. ഇവിടെ വിദേശീയർ വന്നാൽ താമസിക്കാൻ പറ്റുന്നൊരു ഹോം സ്റ്റേ ഉണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോം സ്റ്റേ ഇതാണ്, ഹോം സ്റ്റേയുടെ പ്രധാന കവാടം. ഇവിടെ വിദേശീയരൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ പിന്നെ ആഹാരമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ വീട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. ആ, വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ, എന്തുണ്ട്? ആ, ഇത് ഒരു ഇടവഴി അടുത്ത വീട്ടിലേക്കുള്ളതാണ് ഇത്. ആ, ഇതെല്ലാം നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ അന്ധകാരനഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഭൂപ്രകൃതി പൂർണ്ണമായി അനുഗ്രഹിച്ചിട്ടും തെങ്ങുകളെല്ലാം പോയി കാട് പിടിച്ചത്. ഇവിടെ ഒരു തെങ്ങ് കാണുന്നു, കണ്ടോ, അതിൻ്റെ തലയില്ല. അതിൻ്റെ അപ്പുറത്തൊരെണ്ണം കണ്ടോ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ തെങ്ങുകളുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസിൻ്റെ അകത്ത് നിറയെ തെങ്ങുകളുണ്ടായിരുന്നു, എല്ലാം നല്ല വളരെ ഫലമുള്ള തെങ്ങുകൾ. അവയെല്ലാം നശിച്ചത്. നമ്മളിപ്പോൾ അന്ധകാരനഴിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ റോഡിലേക്ക് വരും. റോഡിലേക്ക് വരുമ്പോൾ ആ റോഡിൽ നിന്ന് ഇടത്തോട്ട് സഞ്ചരിച്ചാണ് എനിക്ക് എൻ്റെ വീട്ടിലെത്തിച്ചേരേണ്ടത്. ഇവിടെ രണ്ട് പാലങ്ങളുണ്ട്. ഒന്ന് സുനാമി ഫണ്ടിൽ നിർമ്മിച്ച പാലമാണ്, മറ്റൊന്ന് 1954 നിർമ്മിച്ച സ്പിൽവേയാണ്. സ്പിൽവേ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിർത്താനുള്ള. ഇപ്പോൾ എല്ലാ ഷട്ടർ ഉയർത്തി നിർത്തിയിരിക്കുന്നതിനൊക്കെ കാണാം. ഇത് പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്, കരയ്ക്ക് ഇക്കരയ്ക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ നേരെ പടിഞ്ഞാറക്കാരെ കാണുന്നതാണ് നമ്മൾ പറയുന്ന അന്ധകാരനഴി ടൂറിസ്റ്റ് കേന്ദ്രം. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, കടലുണ്ട്, കുറച്ച് കെട്ടിടങ്ങളുണ്ട്, അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിനി എൻ്റെ വീടിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. വീണ്ടും നിങ്ങൾക്ക് കാണാം പ്രകൃതി എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കൊള്ളു. പ്രകൃതിയിൽ ഒരു മാറ്റവുമില്ല, അങ്ങനെ കുറ്റിക്കാടുകൾ പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ നിന്ന് വലത്തോട്ടുള്ള റോഡേ പോയെന്നാൽ നമ്മൾ തങ്കിപ്പള്ളി ചെല്ലും. തങ്കിപ്പള്ളി നേരെ ചെന്നാലും പത്മാക്ഷിക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ നിന്ന് എറണാകുളത്ത് പോയിട്ട് പോകേണ്ടവരും. അപ്പോൾ നാഷണൽ ഹൈവേ ആയി. എറണാകുളത്ത് പോകേണ്ടവർക്ക് എറണാകുളത്തേക്ക് പോകാം. ആലപ്പുഴയ്ക്ക് പോകേണ്ടവർക്ക് ആലപ്പുഴയ്ക്ക് പോകാം. ഈ റോഡ് ഒരു കിലോമീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തും. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വയലാറെന്നാണ്. യഥാർത്ഥത്തിൽ വയലാറല്ല, അത് പാറയിലാണ്. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ കൂടി ആവശ്യപ്പെട്ടതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടം വരെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെയും കൂടി ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. ശരി, അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ വിവരണം നിർത്തുകയാണ്. ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ. ശരി, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ നേരെ കിഴക്കുവശത്തും ഒരു വലിയ തോട് കിടക്കുന്നുണ്ട്. തോടല്ല, ഒരു കയം. അത് എനിക്ക് ഞാൻ ജനിച്ച കാലം മുതൽ ഇതങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല, എല്ലാവരും ഉള്ളൊന്ന് പ്ലാസ്റ്റിക്കൊക്കെ ഇടുകയാണ്. എൻ്റെ മതിലൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ടോ. ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് സ്ഥിതി എല്ലായിടത്തും, എല്ലാ ഭൂമിയിലും. ഇനിയിപ്പോൾ മണ്ണ് കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ടും അതിലൊക്കെ മറിഞ്ഞു പോകാതിരിക്കാനും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഞാനിവിടെ 70 പിന്നെ തൈത്തെങ്ങുകൾ വെച്ചിരുന്നു. അത് മുഴുവൻ പോയി. ഇപ്പോൾ ഞാനിപ്പോൾ 5-6 കൂടി വെച്ചിട്ടുണ്ട്. പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെല്ലികുത്തി തന്നെ പോകും. അതാണ് സ്ഥിതി. വീണ്ടും എൻ്റെ വീട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇവിടെയാണ്, ഇവിടെ ഇരുന്നു കൊണ്ടാണ് പലപ്പോഴും ഞാൻ ലൈവ് ചെയ്യാറുള്ളത്, യൂട്യൂബ് ചാനൽ നടത്താറുള്ളത് എല്ലാം. ഇവിടെ എവിടെയെങ്കിലും ഞാൻ സ്വസ്ഥമായിട്ടിരുന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ വീട്ടുപേര് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കണം. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്, എൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്കായിട്ട്, അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഞാനിതിന് പിതാഭവനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് പിതാഭവനം. പിതാഭവനം ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു.
പിന്നെ എന്നെ നിങ്ങൾ കണ്ടില്ല, ആരാണ് ഈ സംസാരിച്ചതെന്ന് അറിയണ്ടേ? എൻ്റെ പേര് പി ആർ രാമചന്ദ്രൻ എന്നാണ്. ഞാനാണ് പി ആർ രാമചന്ദ്രൻസ് ബ്ലോഗ് എന്ന് പറയുന്നത് നടത്തുന്നത്. പി ആർ രാമചന്ദ്രൻ്റെ ഘോരപ്രിയ എന്ന് ഫേസ്ബുക്കിൽ എഴുതുന്നത്, പി ആർ രാമചന്ദ്രൻ എന്ന് എഴുതി ഫേസ്ബുക്കിൽ പ്രവർത്തനങ്ങളെല്ലാം. ഇന്ന് 5 മണിക്ക് എൻ്റെ ഒരു ലൈവ് ഉണ്ട്, നിങ്ങളെല്ലാവരും വരണം. താങ്ക് യു.